നമസ്തേ. ശ്രീനാരായണ ധർമ്മ 260 ശ്ലോകത്തിലെ ഗുരു സന്യാസം ആർക്കൊക്കെ ആവാം എന്ന് പറയുന്ന കാര്യമാണ് ചർച്ച ചെയ്തു വന്നത്. സ്ത്രീകൾക്കും സന്യാസമാവാം, സ്ത്രീകൾ അന്തപുരത്തിൽ കഴിയേണ്ടവരാണ് എന്നൊരലിഖിത നിയമം വേദാന്ത പുരാണകാലം മുതലേ തന്നെ കാണാമെന്ന് തോന്നുന്നു. വ്യത്യസ്തമായിട്ടുള്ള പല സംഭവങ്ങളും അതേ പുരാണങ്ങളിൽ തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട്. അത്യന്താധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇക്കാലഘട്ടത്തിലും സ്ത്രീകൾ അടുക്കളയിൽ ജീവിക്കേണ്ടവരാണ് എന്ന് പൊതുവെ വിശ്വസിച്ചു വരുന്നു. ഏ, അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യത്തിന് ഒന്ന് മറുപടി പറയുക. വിദ്യാസമ്പന്നയായ സ്ത്രീയാണെങ്കിലും വീട്ടിൽ കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന സ്ത്രീയാണെങ്കിലും ഇപ്പോഴും ജോലി കഴിഞ്ഞു വരുന്ന ആ സ്ത്രീ തന്നെ വേണം വീട്ടുജോലികളിൽ പ്രധാനപ്പെട്ടതെല്ലാം ചെയ്യുവാൻ. പോകുന്നതിന് മുൻപും അങ്ങനെ തന്നെ, 9 മണിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു സ്ത്രീയാണെങ്കിൽ അവർ 5 മണിക്ക് എണീറ്റ് വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്ത് ഭക്ഷണമുണ്ടാക്കി ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും പൊതി കെട്ടി കൊടുക്കണമെങ്കിൽ അതും കൊടുത്ത് ഭക്ഷണപദാർത്ഥങ്ങൾ മുഴുവൻ ടേബിളിൽ വിളമ്പി വെച്ച് കഴിക്കാനുള്ള പാത്രവും കഴുകി വെച്ചാൽ ഭർത്താവും കുഞ്ഞുങ്ങളും വന്ന് കഴിച്ചിട്ട് എണീറ്റങ്ങ് പോവും. അവരുടെ കഴിച്ച പാത്രം പോലും ഈ സ്ത്രീ വേണം കഴുകാൻ. ജോലിയില്ലാത്ത ഭർത്താവാണെങ്കിൽ പോലും വീട്ടുജോലിയിൽ സഹായിക്കുന്നവർ വളരെ കുറവ്. പറയുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം, പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള പരിഗണനയും കൊടുക്കേണ്ടവരാണെന്നൊക്കെ പറയുന്ന പുരുഷന്മാർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചു വരുന്നത്. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ, ചായക്കട നടത്തുന്ന ഒരു പുരുഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 കണക്കിന് ആളുകളുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകിയ ഈ വിദ്വാൻ വീട്ടിൽ വന്ന് വൈകുന്നേരം ചോറ് കഴിച്ച് അല്ലെ ഭക്ഷണം കഴിച്ച് പാത്രം മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് പോകും, ഭാര്യ കഴുകിക്കോണം. മുൻതലമുറ ഭാര്യമാരെ അല്ലെ സ്ത്രീകളെ അന്തപുരത്തിൽ മാത്രം കഴിയാൻ അനുവദിച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരടിമത്വ മനോഭാവം ഇന്നും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇത് അറിവിന്റെയും യഥാർത്ഥമായ സ്നേഹത്തിന്റെയും അഭാവം കൊണ്ട് വരുന്നതാണ്. എല്ലാവരും സ്വതന്ത്രരാണ്, സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്നവരാണ്. സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് കൊടുക്കാൻ ബാധ്യതയുള്ളവരുടെ കടമയുമാണ്. വിദ്യാസമ്പന്നയായിരുന്നാലും അടുക്കളപ്പണി സ്ത്രീകൾ ചെയ്യരുതെന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അവരത് ചെയ്തുകൊള്ളും. പക്ഷെ അവിടെ അവർക്ക് ഒരു സന്തോഷത്തിനുള്ള ഇടം പുരുഷന്മാരുണ്ടാക്കി കൊടുക്കണം, ഒന്ന് സഹായിച്ചു കൊടുക്കണം. കൃത്യമായിട്ട് യഥാസമയം അടുക്കളപ്പണിയൊക്കെ ചെയ്ത് വരണമെങ്കിൽ 100 കൈകളുണ്ടെങ്കിലും സാധ്യമല്ല. അപ്പൊ ചില കാര്യങ്ങൾക്ക് വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ കൂടി ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചാലോ, ആ കുടുംബം സ്വർഗമാവില്ലേ?
ഭാര്യ അടുക്കളയെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഭർത്താവും കൂടെ ചെയ്യാവുന്ന ജോലിയൊക്കെ ചെയ്തു കൊടുക്കണം. ഭാര്യയ്ക്കും ഭർത്താവിനുമൊക്കെ പ്രത്യേകം പ്രത്യേകം ജോലി അങ്ങ് എഴുതി വെച്ചുണ്ടാക്കാനൊന്നും നിൽക്കരുത്. പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം സഹായം ചെയ്തും കൊണ്ടും കൊടുത്തും കഴിയും. സ്ത്രീകളുടെ സന്യാസ വിഷയത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല തരത്തിലുള്ള യാഥാസ്ഥിതിക ചിന്താഗതികളും നിലനിന്നിരുന്നു. പറഞ്ഞു വന്നത് ഇപ്പോഴും ആ യാഥാസ്ഥിതിക ചിന്താഗതി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇവിടെ ഗുരു കാണിച്ച വിശാലത, എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണമെന്ന് ഗുരു നിർബന്ധിച്ചു. വിദ്യാഭ്യാസം മാത്രം പോരാന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരു വീട് നടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷിയും അവൾക്കുണ്ടാവണമെന്ന് അടിവരയിട്ട് ഗുരു പറഞ്ഞു. വിദ്യാഭ്യാസമുണ്ടായാൽ ജോലിയിൽ പ്രവേശിക്കാം, മറ്റു കാര്യങ്ങളിലെല്ലാം ഉന്നത സ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. അതോടൊപ്പം സന്യാസ വിഷയം വന്നപ്പോൾ സ്ത്രീകളും പുരുഷന്മാരെപ്പോലെ തന്നെ, പുംവത് പുരുഷനെപ്പോലെ തന്നെ സന്യാസമർഹതി, സന്യാസത്തിനർഹതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ത്രീക്ക് വേറൊരു ക്വാളിറ്റി ഗുരു നിർബന്ധപൂർവം പറഞ്ഞു. വിരക്തിഭരിത, വിരക്തിയുള്ളവളായിരിക്കണം, അതേപോലെ തന്നെ സാധനാചതുഷ്ടയ സമ്പന്നയുമായിരിക്കണം. നിത്യാനിത്യ വസ്തുവിവേകവും ഇഹാമുത്ര ഫലഭോഗ വിരാഗം ശമാതിഷട്ക സമ്പത്ത് മുമുക്ഷുത്വം എന്നീ നാല് കാര്യങ്ങളാകുന്ന സാധനാചതുഷ്ടയ സമ്പന്നയുമായിരിക്കണം. അല്ലാതെ കഴിഞ്ഞ വർഷം ശബരിമലയിലെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ കടന്നതുപോലെ ആയിരിക്കരുത്. സന്യസിക്കാൻ വേണ്ടി സന്യസിക്കുന്നതാവരുത്, മറിച്ച് സന്യാസത്തിനുള്ള യോഗ്യതയുള്ളവരായിരിക്കണം സ്ത്രീകൾ. അത് പുരുഷനും ആ യോഗ്യത ഉണ്ടായിരുന്നെങ്കിലേ സന്യാസം നൽകുകയുള്ളൂ. അപ്പൊ പുരുഷന് പറയപ്പെട്ടിരിക്കുന്ന യോഗ്യതകളൊക്കെ സ്ത്രീകൾക്കുമുണ്ടെങ്കിൽ വിരക്തി ഭാവം കൂടി അവളിലുണ്ടായി തീർച്ചയായിട്ടും സന്യാസത്തിന് അർഹതയുണ്ട്. പിന്നെ ഗുരു പ്രത്യേകം പറയുമായിരുന്നു, പുരുഷന്മാരും സ്ത്രീകളും വേറെ വേറെ തന്നെ താമസിക്കണം. വിദ്യാലയങ്ങൾ എന്ന് ഗുരു ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. വിദ്യാലയോ ദിശി ദിശി, ആശ്രമം എന്ന കൃതി രചിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ വിദ്യാലയങ്ങൾ ആശ്രമങ്ങൾ വേണം. ഒരുമിച്ച് താമസിക്കാൻ ഗുരു ശരിക്കും അനുവദിച്ചിരുന്നില്ല. ഗുരു ഒരിക്കൽ തമാശയായിട്ട് പറഞ്ഞു, പുരുഷൻ വൈകുന്നേരം നടക്കാൻ തുടങ്ങിയാൽ വെളുപ്പിന് എവിടെ എത്തുമോ അതിന്റെ അപ്പുറത്തായിരിക്കണം സ്ത്രീകൾക്കുള്ള ആശ്രമമെന്ന്. പക്ഷെ നടരാജഗുരു ഗുരുകുലം തുടങ്ങിയപ്പോൾ അവിടെ വിവാഹം നടത്താൻ ഉള്ള അനുവാദം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ ഗുരു പ്രത്യേക ഒരു അനുവാദം കൊടുത്തിട്ടുണ്ടാവാം. ഏതായിരുന്നാലും ഗുരുവിന്റെ മറ്റ് സൂക്തങ്ങളും ജീവിതചര്യകളും ഒക്കെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയാൻ ഗുരു അനുവാദം കൊടുക്കാതിരുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചാൽ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കുറഞ്ഞു വരും. മറ്റ് പല ചിന്തകളും രണ്ടു കൂട്ടരുടെയും മനസ്സിൽ ഉയർന്നു വരും. അച്ഛനും ആളും കൂടെ പോലും ഏകാന്തതയിൽ ഒരുമിച്ചിരിക്കരുതെന്ന് മഹാഭാരതത്തിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീ പുരുഷന്മാരായിട്ട് സന്യാസത്തിന് അർഹരായിട്ടുള്ളവർ ഒരുമിച്ച് താമസിക്കണമെന്ന് ഗുരു പറയുമോ? ആവോ. ഏതായിരുന്നാലും ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഗുരുവിന്റെ ആശ്രമം എന്ന കൃതിയും മറ്റു ചില സൂക്തങ്ങളും പഠിക്കുമ്പോൾ ഗുരുദേവൻ സ്ത്രീണാം പുംസാം പൃഥക് പൃഥക് വിദ്യാലയോ ദിശി ദിശി എന്ന് തന്നെ പറഞ്ഞത് നമുക്ക് പ്രാമാണികമായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. കോമൺ സെൻസ് വെച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും സ്ത്രീ പുരുഷന്മാർ ആശ്രമങ്ങളിൽ വേറെ വേറെ ആശ്രമങ്ങളിൽ താമസിക്കുന്നത് തന്നെയാണ്
നല്ലത്. അപ്പൊ സ്ത്രീകൾക്ക് എന്തായിരുന്നാലും സന്യാസം കൊടുക്കുവാൻ യോഗ്യതയുണ്ടെങ്കിൽ അതിന് നിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഗുരുവിന്റെ അഭിപ്രായം. വിരക്ത ആയിരിക്കണം, സാധനചതുഷ്ടയ സമ്പന്നയുമായിരിക്കണം. വിഷയ ഭോഗങ്ങളൊക്കെ നശ്വരമാണെന്ന് മനസ്സിലാക്കുന്ന ആ വിരക്തി, സ്വന്തം ശരീരം പോലും മലഭണ്ഡാകാരമാണെന്നുള്ള തിരിച്ചറിവ്, അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ മറ്റുള്ള ശരീരത്തോട് എത്രമാത്രം താല്പര്യം തോന്നും, തന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന അഴുക്കുകൾ, അതൊരുമിച്ച് കൂടിയ ഒരു ഭണ്ഡാകാരമാണ് ഈ ശരീരമെങ്കിൽ മറ്റുള്ള ശരീരങ്ങളോടും സ്വാഭാവികമായിട്ട് താല്പര്യം തോന്നാതിരിക്കുന്ന വിരക്തിഭാവം അതുണ്ടായിരിക്കുകയും മുമ്പ് പറഞ്ഞ സാധനചതുഷ്ടയ സമ്പന്ന ആയിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാരെപ്പോലെ സന്യാസം കൊടുക്കാം. ബുദ്ധഭഗവാൻ വിശാല ഹൃദയനായിരുന്നു, സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിച്ച ആളായിരുന്നു. എന്നിരുന്നാലും സ്ത്രീകൾക്ക് സന്യാസം കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായം വന്നപ്പോൾ ആശ്രമത്തിൽ താമസിച്ച് പുരുഷന്മാരോടൊപ്പം കഴിയുന്ന ഒരു കാര്യം വന്നപ്പോൾ ആദ്യം ബുദ്ധഭഗവാൻ അതിന് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ വീണ്ടും വീണ്ടും അമ്മ വന്ന് നിർബന്ധിച്ചപ്പോൾ സ്ത്രീകൾക്കും സന്യാസ ദീക്ഷ നൽകി ആശ്രമത്തിൽ താമസിപ്പിച്ചു. എന്നാലും അത് പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി ബുദ്ധഭഗവാൻ ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. ഇതായിരുന്നാലും അഭിവാഞ്ചയുള്ള സ്ത്രീകൾക്ക് സന്യാസിനിമാരാവാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നന്നായിട്ട് സ്ത്രീകളുടെ സന്യാസവൃത്തി ഭംഗിയായിട്ട് അനുവർത്തിച്ചു പോരുന്ന മഠങ്ങൾ ആശ്രമങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അതിന് വിപരീതമായിട്ടുള്ളതും കുറവല്ല. ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ അമ്മമാരുടെ വിഭാഗമായിട്ടുള്ള ശാരദാ മഠങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ പലയിടത്തും ഗുരുവിന്റെ പേരിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സന്യാസിനിമാര് ഉണ്ടായി വന്നിട്ടുണ്ട്. അത് സന്തോഷകരമായ കാര്യവുമാണ്. ഏതായിരുന്നാലും വിരക്തകളായിട്ടുള്ള യോഗ്യത വേണ്ടതുപോലെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും ഗുരുവിന്റെ പേരിലുള്ള നല്ല ആശ്രമങ്ങൾ സങ്കേതങ്ങളായി തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോയി ഗുരുവിന്റെ ഈ ഒരു വലിയ കാഴ്ചപ്പാട് പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ. നന്ദി.